ദൈവത്തിന് മഹത്വം. ഈ ദൈവജന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:7 ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവർ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. അതിൻ്റെ 6:7 നാം വായിച്ചത്. ഈ ലേഖനം ഒന്നിലധികം സഭകൾക്ക് പൗലോസ് എഴുതുന്ന ഏക ലേഖനമാണ്. ഈ ലേഖനം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1:2 അത് എഴുതിയിട്ടുണ്ട്. ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്, അപ്പം ഇതിൻ്റെ അർത്ഥം ഒന്നിലധികം സഭകൾക്ക് എഴുതുന്നതാണ് ഈ ലേഖനം. ഏഷ്യ മൈനറിലേക്ക് കുടിയേറുന്നതിന് മുൻപ് ഗലാത്യ പ്രദേശങ്ങളിൽ പാർത്തിരുന്ന സെൻറ്റിക് വംശജരെയാണ് ഗലാത്യർ എന്ന് വിളിച്ചിരുന്നത്. AD 49 സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ചെഴുതി ഈ ലേഖനമെന്ന് വേദപഠിതാക്കൾ വിശ്വസിക്കുന്നു. ഗലാത്യ വിശ്വാസികൾ വിശ്വാസമാർഗം ഉപേക്ഷിച്ച് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് വഴുതി വീഴുന്നത് കണ്ട് അതിനെതിരെ അവരെ ഉപദേശിക്കുന്ന ഒരു ലേഖനമാണ് ഈ ലേഖനം. അപ്പോൾ ഈ ലേഖനത്തെപ്പറ്റി ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിലായി. ഇത് ഒന്നിലധികം സഭകൾക്ക് വേണ്ടി എഴുതുന്ന ലേഖനമാണ്. ഏഷ്യ മൈനറിലേക്ക് കുടിയേറുന്നതിന് മുൻപ് ഗലാത്യ പ്രദേശങ്ങളിൽ പാർത്തിരുന്ന സെൻറ്റിക് വംശജരെയാണ് ഗലാത്യർ എന്ന് വിളിച്ചിരുന്നത്. AD 49 സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ചു ഈ ലേഖനം എഴുതി എന്ന് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. ഗലാത്യ വിശ്വാസികൾ വിശ്വാസമാർഗം ഉപേക്ഷിച്ച് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് വഴുതി വീഴുന്നത് കണ്ട് അതിനെതിരെ അവരെ ഉപദേശിക്കുന്നതാണ് ഈ ലേഖനം. യഹൂദന്മാർ ഗലാത്യ സ്ഥലങ്ങളിലേക്ക് ചെന്ന് അവരെ ന്യായപ്രമാണം കൂടി അനുസരിക്കണമെന്ന് പറഞ്ഞ് അവർ അതിലേക്ക് വഴുതി വീഴുമ്പോൾ അതിനെതിരായി ശക്തമായി ഉപദേശിക്കുന്ന ലേഖനമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. അതിങ്ങനെ എഴുതിയിരിക്കുന്നു, അതിൻ്റെ 6:7 ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും എന്ന് പറഞ്ഞാൽ നാം എന്ത് പ്രവൃത്തി ചെയ്യുന്നോ അതിന് യഥാർത്ഥമായ ഫലം ലഭിക്കുമെന്ന് ഇവിടെ വ്യക്തമായി ഈ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മനുഷ്യൻ വിതയ്ക്കുന്നത് എന്തോ അത് തന്നെ കൊയ്യും. ഭൂമിയിൽ നാം വിതയ്ക്കുമ്പോൾ എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെ കിളിർത്തു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പം എന്ത് നാം വിതയ്ക്കുന്നോ അത് തന്നെ കൊയ്യുവാനിടയായിത്തീരും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യുവാനിടയായിത്തീരും. എന്നാൽ ആത്മാവിൽ വിതയ്ക്കുന്നവനോ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ആത്മാവിൽ നിറഞ്ഞു നടക്കുന്നവൻ ആത്മാവിൻ്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു, അവനെ നിത്യജീവങ്കിലേക്ക് അത് നടത്തുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുകയാ. സദൃശ്യവാക്യങ്ങൾ 22 ശലോമോൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും, അവൻ്റെ കോപത്തിൻ്റെ വടി ഇല്ലാതെയാകും. ശലോമോൻ പറയുക, നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും എന്ന് പറഞ്ഞാൽ നീതിയില്ലാതെ ഉള്ള പ്രവൃത്തികൾ ചെയ്ത് അത് വിതയ്ക്കുന്നവൻ അവൻ ആപത്ത് കൊയ്തിരിക്കും എന്ന് ശലോമോൻ വിളിച്ചു പറയുകയാണ്. അപ്പോൾ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ ദുഷ്ടത തന്നെ കൊയ്യും, നല്ലത് പ്രവർത്തിക്കുന്നവനോ നല്ലത് തന്നെ കൊയ്യുവാനിടയായിത്തീരും. മർക്കോസിന്റെ സുവിശേഷം 4:24 കർത്താവായ യേശു ഇങ്ങനെ തന്നെ പറയുന്നു, നിങ്ങൾ
അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് വളർന്നു കിട്ടും, അധികമായും കിട്ടും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അളക്കുന്നത് നല്ല പ്രവൃത്തിയാണെങ്കിൽ ആ നല്ലത് തന്നെ നിങ്ങൾക്ക് കിട്ടും. അല്ല, ചതിവും വഞ്ചനയുമാണ് നിങ്ങൾ അളന്ന് വെക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുവാനിടയായി തീരുമെന്ന് കർത്താവ് വ്യക്തമായി വിളിച്ചു പറയുക. എന്നിട്ട് ഒരു വാക്കുകൂടെ കർത്താവ് ചേർത്ത് പറയുന്നു, അധികമായും കിട്ടും. കാരണം നാം വിതയ്ക്കുന്നത്, ഒരു നെൽമണി വിതച്ചാൽ ഒറ്റ നെൽമണിയല്ല ഉണ്ടാകുന്നത്, പിന്നെ അത് നിറച്ച് കതിര് നിറച്ച് നെൽമണികൾ ഉണ്ടാകുവാനിടയായി തീരുന്നത് പോലെ നാം ചെയ്യുന്ന പ്രവൃത്തി ഏത് വിതയ്ക്കുന്നുവോ അത് തന്നെ തിരിച്ചു കിട്ടും, അധികമായും കിട്ടുമെന്ന് മറക്കാതെ വേണം ഈ ലോക ജീവിതം നാം നയിക്കുവാൻ. ഇനി നമുക്ക് ന്യായപ്രമാണ പുസ്തകത്തിലേക്ക് വരാം. വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യോശുവയുടെ മരണശേഷം യഹൂദാ ഗോത്രവും ശിമയോന്യാ ഗോത്രവും കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയി. അവർ കനാനിൽ പ്രവേശിച്ചു, ഇനി അധിക രാജ്യങ്ങൾ പിടിച്ചെടുക്കുവാനുണ്ട്. അപ്പോൾ യഹൂദ ഗോത്രവും ശിമയോന്യാ ഗോത്രവും അവർ കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയി. യുദ്ധത്തിൽ അവർ കനാന്യരിൽ 10,000 പേരെ സംഹരിച്ചു. എന്നാൽ കനാന്യ രാജാവായ അദോനി ബേസക്ക് ഓടിപ്പോകുവാനിടയായി. അവർ അവനെ പിന്തുടർന്നു പിടിച്ചു. എന്നിട്ട് അവന്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. ആരുടെ? കനാന്യ രാജാവായ അദോനി ബേസക്കിന്റെ കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു. അപ്പോൾ അദോനി ബേസക്ക് പറഞ്ഞു, കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച 70 രാജാക്കന്മാർ എന്റെ മേശയിങ്കിൽ മേശയുടെ കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു. നോക്കണേ, അപ്പൊ അദോനി ബേസക്ക് അവന്റെ പെരുവിരൽ മുറിച്ചു കളഞ്ഞപ്പോൾ, കൈകളുടെയും കാലിന്റെയും പെരുവിരൽ മുറിച്ചു കളഞ്ഞപ്പോൾ അദ്ദേഹം പറയുക, ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഞാൻ വിതച്ചത് തന്നെ ഞാൻ കൊയ്തു. 70 രാജാക്കന്മാരുടെ പെരുവിരൽ മുറിച്ച് അവരെന്റെ മേശയുടെ കീഴിൽ നിന്ന് പെറുക്കി തിന്നുവാൻ ഉണ്ടായിരുന്നു. ദൈവം ഞാൻ ചെയ്തതുപോലെ തന്നെ എനിക്ക് പകരം ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ ദുഷ്ടതയാണ് വിതയ്ക്കുന്നെങ്കിൽ ദുഷ്ടത കൊയ്യുവാനിടയായി തീരുമല്ല, നീ നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യുവാനിടയായി തീരുമെന്ന് ഈ പാസേജ് നമ്മെ ഓർപ്പിക്കുകയാണ്. യഹൂദ ഇസ്രായേൽ ജനങ്ങൾ, യഹൂദരും ശിമയോന്യരും ഇവർ നേരത്തെ ചെയ്തുകൊണ്ട് പോകുന്നത് ഏത് രാജാക്കന്മാരെ പിടിച്ചാലും അവരെ കൊന്നുകളയുകയായിരുന്നു. എന്നാൽ ഇവിടെ നോക്കൂ, അദോനി ബേസക്കിനെ പിടിച്ച് ദൈവാത്മാവ് അവരെ ഓർപ്പിച്ചു കാണാം, അവന്റെ പെരുവിരൽ കാലുകളുടെയും കൈകളുടെയും മുറിക്കുവാൻ. കാരണം ഈ ലോകത്തിൽ അവന് മനസ്സിലാകണം, 70 രാജാക്കന്മാരുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞത് നീ ആ ചെയ്തതുപോലെ തന്നെ ദൈവം നിന്നോട് ചെയ്തു എന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അദോനി ബേസക്കിന്റെ കൈകളുടെയും കാലുകളുടെയും പെരുവിരൽ മുറിച്ചു കളയുവാനിടയായി തീർന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നാം ചെയ്യുന്നത് ദുഷ്ടതയാ ചെയ്തെങ്കിൽ ദുഷ്ടത നീ അനുഭവിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തത് നല്ലതല്ല, അതുകൊണ്ട് എനിക്കും അത് തന്നെ തിരിച്ചു കിട്ടുന്നു. ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നത് എന്ന് മറക്കാതെ വേണം ജീവിക്കുവാൻ. നാം എന്ത് ചെയ്യുന്നുവോ അത് തന്നെ തിരിച്ചു കിട്ടും. അബ്രഹാം എന്ത് ചെയ്തുവോ അബ്രഹാമിന്റെ തലമുറകളെ ആയ ഇസ്രയേലിനും ദൈവം നല്ലത് തന്നെ ചെയ്തു കൊടുത്തു. യെഹെസ്കേൽ 33-ൽ, ഇസ്രയേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും അവനവന്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന് പറഞ്ഞാൽ, നീ നല്ലതായി നടന്നാൽ നിനക്ക് നല്ലത് ലഭിക്കും, അല്ല മറ്റുള്ളവരെ ദ്രോഹിച്ച് ദുഷ്ടത പ്രവർത്തിച്ചാൽ ദുഷ്ടത തന്നെ നിനക്ക് ലഭിക്കുമെന്ന് യെഹെസ്കേൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്.
ഇസ്രായേൽ ഗ്രഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും അവനവന്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും. അത് മറക്കാതെ വേണം ഈ ലോകത്തിൽ നാം ജീവിക്കുവാൻ. നാം വിശ്വാസിയായിരിക്കാം, ഉപദേശിയായിരിക്കാം, നാം ചിന്തിക്കണം. നാം ചെയ്യുന്നത് തന്നെ നമുക്ക് തിരിച്ചു ലഭിക്കും. നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കും, അല്ല തീയത് ചെയ്താൽ അത് തന്നെ നമുക്കും ലഭിക്കുവാൻ ഇടയായിത്തീരും. ഈ വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം പഠിച്ചാൽ നല്ലത് പ്രവർത്തിച്ച എല്ലാവർക്കും നല്ലത് തന്നെ ലഭിച്ചിട്ടുണ്ട്, ദുഷ്ടത പ്രവർത്തിച്ചവന് ദുഷ്ടത തന്നെ ഈ ഭൂമിയിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് മറക്കാതെ വേണം ജീവിക്കുവാൻ. ചതിവ് ചെയ്യുന്നവനെ ചതിവ് തന്നെ തിരിച്ചു ലഭിക്കുവാനിടയായിത്തീരും, എന്ത് ചെയ്യുന്നുവോ അത് തന്നെ കൊയ്യുവാനിടയായിത്തീരും. കുറിവാക്യത്തിലേക്ക് വരുന്നു, ഗലാത്യർ 6:7. ദൈവത്തെ പരിഹസിച്ചുകൂടാ, ദൈവത്തെ ആരും പരിഹസിക്കുവാൻ പാടില്ല. പരിഹസിക്കുന്നവൻ അതിൻ്റെ ശിക്ഷ തൽക്ഷണം തന്നെ ലഭിച്ചിട്ടുണ്ട്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, മനുഷ്യൻ എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെ കൊയ്യുവാനിടയായിത്തീരും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും എന്ന് പറഞ്ഞാൽ, ജഡീക പ്രവർത്തികൾ ചെയ്യുന്നവൻ നാശം കൊയ്യുവാനിടയായിത്തീരും. അത് ഈ ഭൂമിയിലും നിത്യതയിലും അവന് ലഭിക്കുവാനിടയായിത്തീരുമെന്ന് മറക്കാതെ വേണം ജീവിക്കുവാൻ. ആത്മാവിൽ വിതയ്ക്കുന്നവനോ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ആത്മാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീരും. ഇതിൻ്റെ അർത്ഥം, ഈ ഭൂമിയിൽ നമുക്ക് തരുന്നതായ ആയുസ് ആത്മാവിൻ്റെ പ്രവർത്തികൾ മാത്രം ചെയ്ത് നിത്യജീവങ്കിലേക്ക് ചെല്ലുവാൻ വേണ്ടിയാണ് നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് എന്ന് ഓർത്തു വേണം ജീവിക്കുവാൻ. ഈ ലോകത്തിൽ അല്പധനം, അല്പപ്രശംസ, അല്പവിദ്യാഭ്യാസം ഒക്കെ ലഭിച്ചു കഴിയുമ്പോൾ ജഡീക പ്രവർത്തികളിലേക്ക് തിരിഞ്ഞാൽ നാശം കൊയ്യുവാനിടയായിത്തീരുമെന്ന് മറന്നുപോകരുത്. എന്നാൽ ആത്മാവിൽ വിതയ്ക്കുന്നവനോ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യുമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭകളോട് ഉപദേശിക്കുന്നു. നമുക്കങ്ങനെ മടങ്ങി വന്ന് ജീവിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം വിതയ്ക്കുന്നത് എന്തായാലും അത് തന്നെ തിരിച്ചു ലഭിക്കുമെന്ന് ഭൂമി നമ്മെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് വായിത്തീരാം, നല്ലത് പ്രവർത്തിക്കാം, നന്മ പ്രാപിക്കാം, നിത്യതയിൽ എത്തിച്ചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. അതനുസരിച്ച് ആത്മാവിൽ വിതച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടത ചെയ്ത് നാശം കൊയ്യുന്നവരായി തീരുവാനല്ല, നിത്യതയിൽ എത്തിച്ചേരുവാൻ ആത്മാവിന്റെ സൽഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കുവാൻ ദൈവമടിയനെയും വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കണം. ആർക്കൊരു ദോഷമോ ദുഃഖമോ ഭാരമോ വരാതെ എല്ലാവരെയും സൂക്ഷിച്ചാണ് കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. മേ ഗോഡ് ബ്ലസ് യു.